Kerala story, Nirodhikkanamennulla Aavashyavumayi, Keralam, Rashtriya Bhedamanye Shabdam Uyarthumbol. Aa cinemayude trailerinte descriptionil Thiruthal Varuthiyirikkukayanu adinte nirmathakkal. 32,000 yuvathikalude katha ennu paranjirunnathu ippol 3 yuvathikalude kathayaakki maattiyirikkunnu. Ippol ottakettayi Keralam prathishedhikkumbol 32,000 perude katha podunnane 3 perude kathayayi maarunna mahaalbhutham. ഷൂനക്കിയും മാപ്പ് പറഞ്ഞും തിരുത്തിയും ഒക്കെ വലിയ അനുഭവ സമ്പത്തുള്ള സംഘികളെ സംബന്ധിച്ചിടത്തോളം ഈ തിരുത്തലൊന്നും ഒരു വലിയ വിഷയമല്ല. എന്നാൽ പോലും അങ്ങനെ തിരുത്തേണ്ടി വരുന്ന ഗതികേടിനെ കുറിച്ച് ആലോചിച്ചു നോക്കും. ഇതൊക്കെ കണ്ണുമടച്ച് കേരളീയർ കണ്ടുകൊള്ളും എന്ന് വിചാരിച്ചിരുന്നു ഇവർ. ഇവർ പറയുന്നത് മാത്രം കേട്ട് അയ്യോ ഇതൊരു മഹാസംഭവമാണല്ലോ എന്ന് കേരളം ആശങ്കപ്പെടും എന്നിവർ കരുതി. ഈ മുസ്ലിങ്ങളൊക്കെ ഇത്രമേൽ വല്ലാത്ത ടീംസാണല്ലോ, ഇവർക്കെതിരായി നമ്മൾ ഹിന്ദുക്കളെല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്ന് കേരളത്തിലെ ഹിന്ദുക്കളെല്ലാവരും കൂടി ഈ സിനിമ കണ്ട ഉടൻ അങ്ങ് ചിന്തിച്ചു കളയുമെന്ന് ഇവർ കരുതി. അതുകൊണ്ടാണല്ലോ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും ബി ജെ പിയുടെ ദേശീയ ഐ ടി സെൽ ചെയർമാനും അടക്കമുള്ളവർ ഈ സിനിമയ്ക്ക് വേണ്ടി വാദിച്ച് ഈ സിനിമയിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് എന്ന് വാദിച്ച് രംഗത്തെത്തിയത്. പക്ഷേ ഇവരോടൊക്കെ എവിടെ ഇതിന് തെളിവ്? ഇതൊരു ആധികാരിക വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സിനിമയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ എവിടെ തെളിവ് എന്ന് ചോദിച്ചാൽ തെളിവില്ല. സംഘികൾ തേരാപാരാ ഓടുകയാണ് തെളിവ് തേടി. 32,000 ഹിന്ദു യുവതികളെ മതം മാറ്റി മുസ്ലിം ആക്കി അവരെ ഐ എസ് എൽ കൊണ്ട് ചേർത്തു എന്നുള്ളതിന് തെളിവ് എവിടെയെന്ന് ചോദിച്ചാൽ തെളിവില്ല. അപ്പോൾ തലയിൽ മുണ്ടിട്ട് നടക്കുന്നു. എന്നിട്ട് ഇപ്പുറത്ത് വന്നിരുന്ന ഈ സിനിമ പറയുന്നതൊക്കെ യാഥാർത്ഥ്യമാണ് എന്ന് പറയുന്നു. അപ്പോൾ യാഥാർത്ഥ്യമല്ല എന്നുള്ളതിന്, ഈ പറഞ്ഞതൊക്കെ പെരും നുണയാണ് എന്നുള്ളതിന് അടിവരയിടുകയാണ് ഇപ്പോൾ ആ സിനിമയുടെ ഡിസ്ക്രിപ്ഷൻ തിരുത്തിയതിലൂടെ അതിൻ്റെ നിർമ്മാതാക്കൾ ചെയ്യുന്നത്. 7 വർഷം റിസർച്ച് നടത്തിയതാണെങ്കിൽ 32,000 എങ്ങനെ 3 ആക്കി മാറ്റുന്നു? ഇപ്പോൾ ട്രെയിലറിലെ വീഡിയോയിൽ തിരുത്തലുകൾ വരുത്താൻ അവർ ഇതുവരെ തയ്യാറായിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വരുത്തിയിരിക്കുന്ന തിരുത്തൽ അതിനെ ചെറുതായി കാണണ്ട. കാരണം അവർ സമ്മതിക്കുകയാണ് ഞങ്ങൾ പെരും നുണയാണ് പറഞ്ഞത് എന്ന്, ഒരാധികാരിക രേഖയുടെയും അടിസ്ഥാനത്തിലല്ല എന്ന്, വെറും അതിശയോക്തി കലർത്തി ഈ നാടിനെ അപമാനിക്കാൻ വേണ്ടി ചെയ്ത കാര്യം തന്നെയാണ് എന്ന് അവർ തന്നെ സൂചിപ്പിക്കുമാറാണ് ഇപ്പോൾ ഈ ഡിസ്ക്രിപ്ഷനിലെ തിരുത്തൽ വരുന്നത്. അതായത് കേരളത്തെക്കുറിച്ച് പ്രചരിപ്പിച്ച പച്ചക്കള്ളത്തിനെതിരെ ഈ നാട് ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങിയതോടെ തിരുത്താതെ രക്ഷയില്ല എന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തുകയാണ്. ഇനിയിപ്പോൾ കോടതിയിലൊക്കെ പോകുമ്പോൾ പറയാമല്ലോ ഇത് 32,000 അല്ല 3 ആണ്, ഞങ്ങളത് തിരുത്തിയിട്ടുണ്ട് എന്നൊക്കെ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കീഴടങ്ങലാണിത്. പക്ഷേ ആ തിരുത്തൽ അത് ഇവരുടെ എല്ലാ അജണ്ടകളെയും പൊളിച്ചടുക്കുന്ന തരത്തിലുള്ളതാണ്.